നമസ്കാരം. കൃഷി ജാഗരൺ കൃഷി വാർത്തകൾ പവേർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ. ഇന്നത്തെ പ്രധാന വാർത്തകൾ: അനധികൃതമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്താനും റേഷൻ കാർഡുകളിലെ തെറ്റുതിരുത്താനും അവസരമൊരുക്കി തെളിമ പദ്ധതി. പെരുവണ്ണാമൂഴി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് പോഷകത്തോട്ടം പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. അനധികൃതമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്താനും റേഷൻ കാർഡുകളിലെ തെറ്റുതിരുത്താൻ കാർഡുടമകൾക്ക് അവസരമൊരുക്കുന്ന തെളിമ പദ്ധതി ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു. നവംബർ 15 ആരംഭിച്ച് ഡിസംബർ 15 വരെ നീണ്ടു നിൽക്കുന്നതാണ് പദ്ധതി. റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്താനും പുതിയതായി ആധാർ നമ്പർ ചേർക്കാനും ഇത് അവസരമൊരുക്കുന്നു. കാർഡ് പുതുക്കലുമായി ബന്ധപ്പെട്ട് റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കിയപ്പോഴുണ്ടായ തെറ്റു തിരുത്താനും വിവരങ്ങൾ പുതുക്കാനും ഇതിലൂടെ സാധ്യമാകും. ഓരോ റേഷൻ കടകളിലും ഇതിനായി പ്രത്യേക ഡ്രോപ്പ് ബോക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് പരാതികളും അപേക്ഷകളും ഇതിൽ സമർപ്പിക്കാവുന്നതാണ്. മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങളുടെ കാർഡിലെ തെറ്റുകൾ കാരണം മസ്റ്ററിംഗ് സാധ്യമാകാത്തവർക്കും ഈ അവസരം വിനിയോഗിക്കാവുന്നതാണ്. തിരുവനന്തപുരം മണക്കാട് റേഷൻ ഡിപ്പോയിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ തിരുവനന്തപുരം നഗരസഭാ ഡെപ്യൂട്ടി മേയർ ശ്രീ പി കെ രാജു അധ്യക്ഷത വഹിച്ചു. പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കോഴിക്കോട് ജില്ലയിലെ പെരുവണ്ണാമൂഴി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് നവംബർ 20 പോഷകത്തോട്ടം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിലോ ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടുക. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 3 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.